വെൽക്കം ടു ഡാസ്ലിംഗ് വ്യൂ. ഡാസ്ലിംഗ് വ്യൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ഇന്ന് ഡാസ്ലിംഗ് വ്യൂവിന്റെ ഈ എപ്പിസോഡ് ലേപക്ഷിയിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ഹിന്ദുപൂറിനടുത്താണ് ലേപക്ഷി എന്ന പുരാതന ക്ഷേത്രം. ബാംഗ്ലൂരിൽ നിന്ന് 122 കിലോമീറ്ററും ഹൈദരാബാദിൽ നിന്ന് 420 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ ദൂരെ നിന്ന് തന്നെ ജടായുപാറയിൽ ചിറകുയർത്തി നിൽക്കുന്ന ജടായുവിനെയും അടുത്തു തന്നെ ഒരു വലിയ ഒറ്റക്കൽ നന്ദി വിഗ്രഹവും കാണാൻ സാധിക്കും. കാറ് പാർക്ക് ചെയ്ത് ഒരു ഇളനീരൊക്കെ കുടിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറി. വഴിയിൽ നിറയെ കുരങ്ങന്മാരാണ്. ചിലർ അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുമുണ്ട്. ലേപക്ഷി എന്നാൽ തെലുങ്കിൽ ഉണരൂ പക്ഷി എന്നാണ് അർത്ഥം. ഇതാണ് പ്രധാന ക്ഷേത്ര കവാടം. വടക്കോട്ടാണ് ദർശനം. പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ വെച്ച് അകത്തെന്താണെന്ന് കാണാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു ഞങ്ങൾ. പ്രധാന കവാടം കടന്നു കയറിയപ്പോൾ വീണ്ടും അതേപോലെ തന്നെ മറ്റൊരു കവാടം കൂടെ കണ്ടു. രണ്ട് പടുക്കൂറ്റൻ കോട്ടകൾ, അതിനുള്ളിലാണ് ശ്രീകോവിൽ. ശ്രീകോവിലിന് ചുറ്റും ഒരു മണ്ഡപമുണ്ട്. അതിലേക്കുള്ള പടവുകൾ ഞാൻ കയറുകയാണ്. AD 1530 പണികഴിപ്പിക്കപ്പെട്ട 5000 വർഷം പഴക്കമുള്ള ലേപക്ഷി എന്ന ഈ ദൃശ്യ വിസ്മയത്തിനുള്ളിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. അർത്ഥമണ്ഡപം എന്ന പേരുള്ള ഈ കൽമണ്ഡപത്തിന് 70 തൂണുകളാണുള്ളത്. ഇവിടെയാണ് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഹാംഗിങ് പില്ലർ. മറ്റുള്ള തൂണുകളിൽ നിന്നും വ്യത്യസ്തമായി നിലം തൊടാതെ നിൽക്കുന്ന ഒരു തൂണ് ഈ മണ്ഡപത്തിലുണ്ട്. കഥ ഞാൻ പിറകെ പറയാം. ശിവരാത്രി ദിവസം വൈകുന്നേരമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തിരക്ക് കൂടും മുമ്പേ ദർശനം കഴിഞ്ഞിറങ്ങിയാലേ ഈ പൗരാണിക വാസ്തുവിദ്യാ മികവിനെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ കഴിയുകയുള്ളൂ. പരമശിവന്റെ ഉഗ്രാവതാരമായ വീരഭദ്രസ്വാമിയെയാണ് ലേപക്ഷിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഗുഹ പോലൊരു ഭാഗമുണ്ട്. അഗസ്ത്യ മഹർഷി ഇവിടെ താമസിച്ചിട്ടുണ്ടത്രേ. ക്ഷേത്രം നിറയെ തൂണുകളാണ്. ഓരോ തൂണുകളും ചുവരുകളും ദേവീദേവന്മാരുടെ സുന്ദര ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വീരഭദ്രസ്വാമിയെ കൂടാതെ ശിവക്ഷേത്രവും വിഷ്ണുക്ഷേത്രവും ഇവിടെയുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിലെ അച്യുതരായർ എന്ന രാജാവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ അനുചരന്മാരായ വീരണ്ണൻ, വിരൂപണ്ണൻ എന്നീ സഹോദരന്മാരാണ് ഈ ക്ഷേത്രം 1530 ഇവിടെ പണികഴിപ്പിച്ചത്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകൾ ക്ഷേത്രത്തിനു ചുറ്റും വളരെ മനോഹരമായി ശില്പങ്ങളാൽ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നു. ശില്പഭംഗി കൊണ്ട് വിസ്മയിപ്പിക്കാത്ത 1 ഇഞ്ച് സ്ഥലം പോലും 5000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കാണാൻ കഴിയില്ല. തൂണിൽ കൊത്തിവെച്ചിരിക്കുന്ന വ്യാളി രൂപങ്ങൾ, മനുഷ്യ വലിപ്പത്തിൽ കൊത്തിയുണ്ടാക്കിയിരിക്കുന്ന ദേവതകൾ, താണ്ഡവ നൃത്തമാടുന്ന ശിവൻ, തമ്പുരുമീട്ടി നിൽക്കുന്ന നാരദൻ, മേൽക്കൂര നിറയെ ചുമർചിത്ര വിസ്മയങ്ങൾ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചുമർചിത്രങ്ങളാണ് ഈ അർത്ഥമണ്ഡപത്തിൽ ഉള്ളത്. ഹാംഗിങ് പില്ലറിന്റെ കഥയിലേക്ക് വീണ്ടും വരാം. നേരത്തെ പറഞ്ഞതുപോലെ അർത്ഥമണ്ഡപത്തിലെ മറ്റ് 69 തൂണുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു തൂണ് മാത്രം നിലം തൊടാതെയാണ് നിൽക്കുന്നത്. ഈ വാസ്തുവിദ്യാ വിസ്മയത്തിന്റെ രഹസ്യം എന്തെന്നറിയാൻ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ശ്രമിച്ചതിന്റെ ഫലമായി മറ്റു തൂണുകളെ അപേക്ഷിച്ച് അല്പം ചരിഞ്ഞാണ് ഇതിന്റെ നിൽപ്പ്. ആളുകൾ ഭക്തിയോടെ ഈ തൂണ് തൊട്ട് തൊഴുന്നുണ്ട്. കുറച്ചുപേർ അവരുടെ കയ്യിലെ തുണി ഈ തൂണിനടിയിലൂടെ കടത്തിവിട്ട് നോക്കുന്നുമുണ്ട്. തൂണിനടിയിലെ വളരെ ചെറിയൊരു ഭാഗത്ത് ഒരു തടസ്സം കാണുന്നുണ്ട്. അതൊഴിച്ചാൽ ആ തുണി തൂണിനടിയിലൂടെ നിഷ്പ്രയാസം പുറത്തെടുക്കാം.
ഇത് കണ്ടപ്പോൾ കൗതുകം തോന്നി ഞാനും എന്റെ കയ്യിലിരുന്ന ഹാൻഡ് കർച്ചീഫ് തൂണിനടിയിലൂടെ കടത്തിവിട്ടു നോക്കി. രണ്ട് കോട്ടകൾക്കുള്ളിലായാണ് ക്ഷേത്രം നിൽക്കുന്നത്. അകത്തുള്ള മണ്ഡപമാണ് അർത്ഥമണ്ഡപം. ഇനി പണി തീരാത്ത ഒരു കല്യാണ മണ്ഡപവും ഏറ്റവും പുറത്തായി നാട്യമണ്ഡപവും ഉണ്ട്. എത്ര വർഷങ്ങൾ എത്രയധികം ശില്പികൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടാവാം ഈ ആർക്കിടെക്ചറൽ വണ്ടർ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത്. ആമയുടെ ആകൃതിയിലുള്ള കൂർമശൈലം എന്ന വമ്പൻ പാറയുടെ ഉപരിതലത്തിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത വിസ്മയമെന്നോണം അതാ നിൽക്കുന്നു ഒറ്റക്കല്ലിൽ തീർത്ത ഏഴു തലയുള്ള നാഗലിംഗം. ഒരു ശിവലിംഗത്തെ ചുറ്റി കവചമെന്നോണം തല ഉയർത്തി നിൽക്കുന്ന ആ ശില്പഭംഗിക്ക് മുമ്പിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. സമയം അസ്തമനത്തോടടുത്തപ്പോൾ സൂര്യന്റെ ചെങ്കിരണങ്ങളാൽ ക്ഷേത്രത്തിലെ ശില്പഭംഗി പതിന്മടങ്ങ് വർദ്ധിച്ച പോലെ എനിക്ക് തോന്നി. ഇതാണ് പണി തീരാത്ത കല്യാണ മണ്ഡപം. പാർവതി ശിവ പരിണയത്തിന്റെ കഥകൾ പറയുന്ന തൂണുകളാണ് ഇവിടെ നിറയെ. ഇതിനടുത്തായി ഒറ്റക്കല്ലിൽ തീർത്ത വലിയ ഒരു ഗണപതി വിഗ്രഹം. ഉള്ളിലെ കോട്ടയിൽ നിന്ന് ചുറ്റോടു ചുറ്റും നാട്യമണ്ഡപങ്ങളുള്ള പുറത്തെ കോട്ടയിലേക്ക്. വെഡിങ് ഫോട്ടോഷൂട്ടുകൾക്കും ഇൻസ്റ്റാഗ്രാം റീൽസിനുമൊക്കെ പറ്റിയ ഒരു സ്ഥലം. നൂറുകണക്കിന് തൂണുകൾ നിരനിരയായി നിൽക്കുന്ന നാട്യമണ്ഡപം കാണാൻ നല്ല ഭംഗിയുണ്ട്. ശിവരാത്രിയും കൂടെ ആയതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഈ ദൃശ്യവിസ്മയം കണ്ട് അത്ഭുതം കൂറി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളും ചെറിയ ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും യാത്രകൾ സന്തോഷിക്കാനുള്ളതാണല്ലോ. കുറച്ചു നടന്നപ്പോൾ ആനയുടെ കാൽപ്പാട് പോലെ താഴെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് കണ്ടു. ഒരു ചെറിയ മണ്ഡപവും അതിൽ ഹനുമാനെ ആലേഖനം ചെയ്ത ഒരു ശിലയും ഉണ്ടായിരുന്നു. മണ്ഡപവും കോട്ടയും കടന്ന് മുന്നോട്ട് നടന്നപ്പോൾ സീതാദേവിയുടെ അശോകമരത്തെ അനുസ്മരിപ്പിക്കും വിധം നിറയെ വെള്ളപ്പൂക്കൾ മാത്രമുള്ള ഇലകളൊന്നുമില്ലാത്ത ഒരു പ്രായമേറിയ ചെമ്പകമരവും അതിൽ ആടിത്തൂങ്ങിക്കളിക്കുന്ന കുരങ്ങന്മാരെയും കണ്ടു. പതിനാറാം നൂറ്റാണ്ടിന്റെ ഈ പൗരാണിക വിസ്മയത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയപ്പോൾ സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. ഇനി അടുത്ത ലക്ഷ്യം ജടായുപ്പാറയാണ്. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ലേപക്ഷി എന്ന പേര് വന്നതെന്ന് ജടായുപ്പാറയിൽ എത്തിയിട്ട് പറയാം എന്ന് കരുതിയാണ് ഇത്ര നേരം പറയാതിരുന്നത്. സീതാപഹരണ വേളയിൽ രാവണന്റെ ചന്ദ്രഹാസം കൊണ്ട് ചിറകറ്റു വീണ ജടായുവിനെ ഓർമ്മിപ്പിക്കുന്ന ഈ ശില്പം വലിയ ഒരു പാറയുടെ പുറത്താണ് നിൽക്കുന്നത്. ഇത് ജടായു പാർക്ക് എന്ന പേരിൽ വിനോദ കേന്ദ്രമാക്കി വികസിപ്പിച്ചിട്ടുണ്ട്. മോതിരമൊക്കെ വിൽക്കുന്ന വഴിക്കച്ചവടക്കാർ അവിടെ ഇരിപ്പുണ്ട്. സന്ദർശകർക്ക് മുകളിലേക്ക് കയറാൻ സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട്. അതിലൂടെ കയറി ജടായുവിന് അടുത്തെത്താം. പാറക്കെട്ടിന് മുകളിലായി ഒരു ചെറിയ ക്ഷേത്രം കാണാം. ലേപക്ഷിയുടെ കുറേ ഐതിഹ്യങ്ങൾ രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. സീതാപഹരണം നടത്തി പുഷ്പക വിമാനത്തിലേറി പോകുന്ന രാവണനെ തടയുന്ന ജടായുവിന്റെ ചിറകുകൾ രണ്ടും കോപാകുലനായ രാവണൻ അരിഞ്ഞു വീഴ്ത്തുന്നു. മൃതപ്രായനായി കുന്നൻ മുകളിൽ വീഴുന്ന ജടായുവിനെ ശ്രീരാമൻ വന്ന് ലേപക്ഷി അഥവാ ഉണരൂ പക്ഷി എന്ന് മന്ത്രിച്ചുണർത്തി മോക്ഷം നൽകുന്നു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അങ്ങനെ ജടായുപ്പാറയിൽ കയറി ലേപക്ഷി എന്ന കൊച്ചുഗ്രാമം മുഴുവൻ അതിനു മുകളിൽ നിന്നും കണ്ടിറങ്ങിയപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി. ശിവരാത്രി മഹോത്സവത്തിന്റെ ലൈറ്റുകളൊക്കെ വഴിയിൽ തെളിഞ്ഞു. അടുത്ത ശിലാവിസ്മയമായ ശിവ എന്ന പർവ്വതത്തിൽ പണിതീർത്തിരിക്കുന്ന ഒറ്റക്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹത്തെ കാണാനെത്തിയപ്പോഴേക്കും
അതിരിക്കുന്ന പാർക്ക് അടച്ചുപോയിരുന്നു. 27 അടി നീളവും 15 അടി ഉയരവുമുള്ള ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദി പ്രതിമയാണ്. ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള മേള ഗ്രൗണ്ടിൽ കുട്ടികൾ കളിച്ചു തിമിർക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് താഴെ ധാരാളം വളക്കച്ചവടക്കാരും പലതരത്തിലും കളറിലുമുള്ള വറുത്ത സാധനങ്ങളും മറ്റും വിൽക്കുന്നവരും കച്ചവടം പൊടിപൊടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ സമയമെടുത്തു കാണുക തന്നെ വേണം. ശിവരാത്രി ദിവസം സർവം ശിവമയമായ 16-ാം നൂറ്റാണ്ടിലെ ലേപക്ഷി എന്ന ഈ മഹാക്ഷേത്രത്തെ കണ്ട നിർവൃതിയിൽ മനോഹരമായ ചില ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തി ഞങ്ങൾ തിരിച്ചിറങ്ങി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം ഡാസ്ലിംഗ് വ്യൂ.